മുൻകൂർ ജാമ്യം തള്ളിയതോടെ നടൻ സിദ്ദിക്കിനായി വലവിരിച്ചിരിക്കുകയാണ് പോലീസ് കൊച്ചി നഗരത്തിലും പുറത്തും സിദ്ദിഖിനായി പോലീസിന്റെ വ്യാപക തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വിവരം കാക്കനാട് പടമുകളിലെ വീട്ടിലും ആലുവയിലെ തറവാട് വീട്ടിലും സിദ്ദിക്കില്ല എന്ന വിവരം കൂടി ലഭിച്ചിട്ടുണ്ട് സിദ്ദിഖിന്റെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് സിദ്ദിഖി വിദേശത്തേക്ക് കടക്കാതിരിക്കാനുള്ള നടപടികളും അന്വേഷണ സംഘം സ്വീകരിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നു ടെലിഫോൺ ലൈനിൽ നിതിൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം തള്ളിയതോടെയാണ് ഈ രീതിയിലുള്ളൊരു നീക്കം ഇപ്പോൾ പോലീസ് നടത്തുന്നത് അപ്പോൾ എന്താണ് എന്തെങ്കിലും സൂചനകൾ നേരത്തെ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു ഓൺ ആയിരുന്നു പക്ഷേ പിന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയി എന്ന് തന്നെ പറയാം അപ്പോൾ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് ഏത് എങ്ങനെ പോകുന്നു നേരത്തെ നെടുമ്പാശിയിലടക്കം സിദ്ദിഖ് ഉണ്ട് എന്ന വിവരങ്ങൾ ലഭിച്ചിരുന്നു പക്ഷേ അത് പിന്നീട് സ്ഥിരീകരിച്ചു അവിടെ ഇല്ല എന്ന് അപ്പോൾ ഏതൊക്കെ മേഖലകളിലേക്കാണ് ഇപ്പോൾ സിദ്ദിഖിനായുള്ള തിരച്ചിൽ നടക്കുന്നത് സൂചിപ്പിച്ച പോലെ തന്നെ കൊച്ചി കേന്ദ്രീകരിച്ച് വ്യാപക തിരച്ചിലാണ് സിദ്ദിഖിന് വേണ്ടി നടക്കുന്നത് ഈ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം തള്ളിയതോടെ തന്നെ അറസ്റ്റടക്കമുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നിരുന്നു പടമുകളിലെ വീട്ടിലും അതോടൊപ്പം തന്നെ ആലുവയിലെ വീട്ടിലും സിദ്ധിക്ക് ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങൾ ആലുവയിലെ വീട്ടിലെല്ലാം തന്നെ പോയിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളടക്കം സിദ്ധിക്കിനെ അവിടെ കണ്ടതായി നാട്ടുകാർ ചിലർ വ്യക്തമാക്കി പോലീസിനും അത്തരം വിവരങ്ങളാണ് ലഭിച്ചത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള ആലുവയിലെത്തി സിദ്ധിക്കിനായുള്ള അന്വേഷണം നടത്തിയത് അതേസമയം തന്നെ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവള പരിസരത്തും സമാനമായി നില അന്വേഷണം നടത്തിയിട്ടുണ്ട് കാരണം സിദ്ധിക്ക് നെടുമ്പാശ്ശേരി സമീപത്തെ വിമാനത്താവള സമീപത്തെ ഹോട്ടലിൽ ഉണ്ടെന്ന വിവരം പോലീസ് ലഭിച്ചിരുന്നു ഈ ഒരു പശ്ചാത്തലം ഒരു അന്വേഷണമാണ് നെടുമ്പാശേരി കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ നഗരം കേന്ദ്രീക്ഷണം നടക്കുന്നത് എന്തെങ്കിലും വ്യാപക തിരച്ചിൽ നടത്തുന്നുണ്ട് സിദ്ധിക്ക് പോകാൻ സാധ്യതയുള്ള ഹോട്ടലുകൾ സിദ്ദിഖിന്റെ സിനിമാ ബന്ധത്തിലുള്ള ഹോട്ടലുകൾ അതോടൊപ്പം തന്നെ നെടുമ്പാശ്ശേരി പരിസരത്തെല്ലാം കൂടാതെ കൊച്ചിയിലും സിദ്ദിക്ക് സ്ഥിരമായി താമസിക്കുന്ന ഹോട്ടലിലെല്ലാം തന്നെ കേന്ദ്രീകരിച്ച ഒരു നിരീക്ഷണം പോലീസ് ഇപ്പോൾ വ്യാപകമാക്കുന്നുണ്ട് അത് പ്രകാരമുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയാണ് എന്തായാലും സിദ്ദിക്കു വേണ്ടി പോലീസ് വലവരിച്ചിരിക്കുകയാണ് അതുപ്രകാരമുള്ള തിരച്ചിലുമാണ് ഇപ്പോൾ കൊച്ചി നഗരത്തിലും അതോടൊപ്പം തന്നെ ആലുവ കേന്ദ്രീകരിച്ചുള്ള വീട്ടിലുമെല്ലാം തന്നെ നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളടക്കം സിദ്ദിഖിനെ ആലുവയിലെ വീട്ട് വീട് വീട്ടിൽ കണ്ടുവെന്നുള്ള നാട്ടുകാരുടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം ആ മേഖല

എന്തുകൊണ്ടാണ് കോടതിക്ക് വ്യത്യസ്തമായി തോന്നിയത് ബെഞ്ചിലാണ് ഈ ഹർജി എത്തുകയുണ്ടായത് ഹർജിയുടെ ഉത്തരവ് അതിന്മേലുള്ള ഉത്തരവ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് പ്രഥമ പ്രഥമദൃഷ്യ ഈ സിദ്ദിഖ് കുറ്റക്കാരനാണ് എന്നൊരു നിരീക്ഷണം ആ ഉത്തരവിൽ കോടതി നടത്തിയിട്ടുണ്ട് സിദ്ദിഖിനെതിരെ കൃത്യമായ തെളിവുകളുണ്ട് സാഹചര്യ തെളിവുകളുണ്ട് സാക്ഷിമൊഴികളുകളുണ്ട് രേഖകളുണ്ട് എന്ന് കോടതി വ്യക്തമാക്കുന്നു അത് മാത്രമല്ല കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇയാൾ പുറത്തു പോവുകയാണെങ്കിൽ മുൻകൂർ ജാമ്യം കൊടുക്കുകയാണെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നുകൂടി കോടതി പറഞ്ഞു വയ്ക്കുന്നു കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട വ്യക്തിയാണ് സിദ്ദിഖ് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം തുടങ്ങിയ കാര്യങ്ങളും കോടതി പറയുന്നു മുന്നൂറ്റി എഴുപത്തിയാറാം വകുപ്പ് സിദ്ദിഖിനെതിരെ ചുമത്തിയ ആ പശ്ചാത്തലത്തിൽ അത് ഗുരുതരമായ ഒഫൻസാണ് അതിന് തക്കതായ തെളിവുകൾ കൂടി കിട്ടിയതാണ് മറ്റുള്ളവരിൽ നിന്നും സിദ്ദിഖിനെ വ്യത്യസ്തമാക്കുന്നത് രണ്ടു പേരും ഇരയും സിദ്ദിഖും ഒരേ ദിവസം ഒരേ സമയം മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് കിട്ടി ഒപ്പം അന്നേ ദിവസം ആ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി ഈ യുവനടി ചികിത്സ തേടിയതിൻ്റെ രേഖകൾ പോലീസിന് അന്വേഷണ സംഘത്തിന് കിട്ടുകയും ചെയ്തു ഇതെല്ലാം സിദ്ദിഖിനെതിരായിരുന്നു അന്നേ കേട്ടതാണ് സിദ്ദിഖിന് ജാമ്യം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും എന്നുള്ള കാര്യം അത് സംഭവിച്ചിരിക്കുന്നു ആ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളി ഏത് നിമിഷവും സിദ്ദിഖ് അറസ്റ്റിലാകാം ശരി ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്